നമസ്കാരം. 80-20 മതസംവരണം വിധി ചർച്ചയായി മാറിയ ഈ ഘട്ടത്തിൽ ഹിന്ദു സേവാകേന്ദ്രം നേതാവ് പ്രതീഷ് വിശ്വനാഥിന്റെ ലേഖനം ശ്രദ്ധേയമാകുന്നു. മതസംവരണം എന്നത് ചരിത്രപരമായും ഭരണഘടനാപരമായും സാമൂഹ്യമായും ഒരു തെറ്റാണ്. സാമൂഹ്യനീതിയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം വരുന്നതെങ്കിൽ ഇന്ത്യയിൽ തങ്ങൾ ഭരണവർഗമായിരുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിമിന് എന്തടിസ്ഥാനത്തിലാണ് സംവരണം നൽകുക? അതുപോലെ ക്രൈസ്തവർ കൂടുതലുള്ള കേരളത്തിൽ നായർ സമുദായത്തെക്കാൾ അധികാരം അവർ കൈയാളിയിരുന്നുവെങ്കിൽ സാമൂഹ്യമായി അവർ പിന്നാക്കമായി മാറി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും ഇല്ല എന്നിരിക്കെ ഇതിൻ്റെ പിന്നാമ്പുറ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പ്രതീഷിൻ്റെ ലേഖനം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്ന ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതീഷ് വിശ്വനാഥ് തന്നെ തത്വമയി ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. പ്രതീഷിന്റെ വാക്കുകളിലേക്ക്. മതപരമായ സംവരണം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധവുമാണ്, ചരിത്രപരമായിട്ട് സാമൂഹ്യപരമായിട്ടും ഒരു തെറ്റായ കാര്യമാണ്. കാരണം ഞങ്ങള് ഈ നാട്ടിലെ ഭരണവർഗമായിരുന്നു എന്ന് വരെ അവകാശപ്പെടുന്നവരാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങള്. അങ്ങനെ അവകാശപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് മതപരമായി സംവരണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും ഒരു സാമൂഹ്യ നീതിക്കെതിരാണ്. അങ്ങനെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അംബേദ്കർജി ഭരണഘടന ഉണ്ടാക്കിയ സമയം മുതൽ സംവരണം ഇത്ര കാലത്തേക്ക് മതി എന്ന് അദ്ദേഹം പറയുമ്പോഴും ആ സംവരണം ആർക്കായിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് സാമൂഹ്യമായി പിന്നോക്കാവസ്ഥ അനുഭവിച്ചിരുന്ന വിഭാഗങ്ങൾക്ക്, അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കാണ് സംവരണം നിശ്ചയിച്ചിരുന്നത്. അത് മതപരമായിട്ടായിരുന്നില്ല. കാരണം ഒരിക്കലും മതപരമായി ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യമായിട്ട് പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് മുസ്ലിം സമുദായമോ ക്രിസ്ത്യൻ സമുദായത്തിനോ ഈ നാട്ടിൽ അവർ തന്നെ പറഞ്ഞിട്ടില്ല. കാരണം അവരെപ്പോഴും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുടെ കഥയാണ് പറയുന്നത്. അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നമ്മുടെ സംവരണത്തിന് അടിസ്ഥാന മാനദണ്ഡം അതല്ല. അതുകൊണ്ട് മതപരമായ സംവരണം കൊടുക്കാൻ പാടില്ല എന്നുള്ള നമ്പർ വൺ. നമ്പർ ടു എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു സ്വാധീനത്തില് മറ്റുള്ള ആളുകൾ ആരും എതിർക്കുന്നില്ല, അതിനെ ഐക്യത്തോടെ എതിർക്കുന്നില്ല എന്ന് കണ്ട ആ ഒരു അവസരം നോക്കി കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ പൊളിറ്റിക്കൽ ഇസ്ലാം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു 10-30-35 വർഷമായിട്ട് കാണുന്നത്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനത്തിലാണ് കേരളത്തില് ഇസ്ലാമിക സംഘടനകളുടെ, മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ച് സ്വാധീനത്തിലാണ് കേരളത്തിൽ 12% മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയത്. ഈ 12% മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ഉണ്ടായ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, മൊത്തം സംവരണം 50%ത്തിനകത്തെ പാടുള്ളൂ സുപ്രീംകോടതി റൂളിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 12% മുസ്ലിം കൊടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട സംവരണമാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. അവര് യഥാർത്ഥത്തിൽ അംബേദ്കർ പറഞ്ഞ ആർക്കാണോ സംവരണം കിട്ടേണ്ടത് ആ വിഭാഗത്തിന് പൂർണ്ണമായിട്ടും പിന്നോട്ടടിക്കുന്ന ഒരു തീരുമാനമായിരുന്നു മുസ്ലിം സംവരണം കേരളത്തില്. പക്ഷെ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ തയ്യാറായിട്ടില്ല. ഇവൻ ഒരു മാധ്യമങ്ങൾ പോലും ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. കാരണം ഇസ്ലാമിക സംവരണം എന്ന് പറയുന്നതിനെ അല്ലെ മതപരമായ സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്താല് അതൊരു വലിയ മഹാപാതകമാണെന്നോ അതിനെ ഈ കേരളത്തിന്റെ പൊതുബോധത്തിനെതിരാണെന്നോ എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവം ഇവിടുത്തെ മറ്റ് സമുദായങ്ങളും കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മതപരമായ സംവരണം എന്ന് പറയുന്നത് തിരുത്തപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേഖനം ഇപ്പൊ എഴുതിയത്. ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് കിട്ടാൻ സർക്കാരുകൾ തന്നെ മുൻകൈ എടുക്കണം. മുന്നാക്കങ്ങൾക്കുള്ള മത സാമ്പത്തിക സംവരണമല്ല, മറിച്ച് പിന്നാക്കങ്ങൾക്കുള്ള സാമുദായിക സംവരണമാണ് സാമൂഹിക പിന്നാക്കാവസ്ഥ പരിഹരിക്കുവാനും സമത്വം ഉറപ്പുവരുത്തുവാനുമുള്ള ശരിയായ മാർഗമെന്നും പ്രതീഷ് വിശ്വനാഥ് തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.